ഫെബ്രുവരി 4 വിശുദ്ധ ജോൺ ബ്രിട്ടോ. പോർച്ചുഗലിൽ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജോൺ ദെ ബ്രിട്ടോ ജനിച്ചു. ഡോൺ പെഡ്രോ ദിദിയന്റെ കൊട്ടാരത്തിലാണ് ബാല്യത്തിൽ കുറേ കാലം ജോൺ ചിലവഴിച്ചത്. ജോണിന്റെ ഭക്തജീവിതം കൂട്ടുകാർക്ക് രസിക്കാത്തതിനാൽ ബാല്യത്തിൽ കുറേ സഹിക്കേണ്ടി വന്നു. അക്കാലത്ത് ജോണിന് ഗുരുതരമായി സുഖക്കേട് വരികയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ മധ്യസ്ഥത്താൽ സുഖം പ്രാപിക്കുകയും ചെയ്തു. അന്നു മുതൽ ജോണിന്റെ ആഗ്രഹം വിശുദ്ധ സേവ്യറെ അനുകരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിലാഷം യഥാവസരം പൂവണിഞ്ഞു. 1962 ഡിസംബർ 17 ലിസ്ബണിലെ ഈശോസഭ നവസന്യാസ മന്ദിരത്തിൽ ജോൺ പ്രവേശിച്ചു. 11 കൊല്ലങ്ങൾക്ക് ശേഷം മാതാപിതാക്കന്മാരുടെയും കൊട്ടാരത്തിന്റെയും എതിർപ്പുകൾ അവഗണിച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് പുറപ്പെടുവാൻ തന്നെ അദ്ദേഹം നിശ്ചയിച്ചു. അമ്മ അത് കേട്ടപ്പോൾ ദുഃഖാർത്ഥയായി. ജോൺ പോർച്ചുഗൽ വിടാതിരിക്കുവാൻ വേണ്ടത് ചെയ്യണമെന്ന് പേപ്പൽ നുൻഷിയോട് അവൾ അഭ്യർത്ഥിച്ചു. ലോകത്തിൽ നിന്നും സന്യാസത്തിലേക്ക് എന്നെ വിളിച്ച ദൈവം ഇന്ത്യയിലേക്ക് എന്നെ വിളിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ദൈവവിളിക്ക് യഥാവിധം ഞാൻ ഉത്തരം നൽകാതിരുന്നാൽ ദൈവനീതി എതിർക്കുകയായിരിക്കും ഞാൻ ചെയ്യുക. ജീവിച്ചിരിക്കും കാലം ഇന്ത്യയിലേക്ക് പോകുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, ജോൺ കൂട്ടിച്ചേർത്തു. 14 കൊല്ലം അദ്ദേഹം തഞ്ചാവൂർ, മധുര, രാമേശ്വരം മുതലായ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. ബ്രാഹ്മണനെ പോലെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. സവർണ ഹിന്ദുക്കളെ നേടിയെടുക്കുവാൻ പാവയ്ക്കായും മറ്റുമാണ് പലപ്പോഴും ഭക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വിജയകരമായ മിഷൻ പ്രവർത്തനങ്ങളാൽ രോഷാകുലനായ രാജാവ് അദ്ദേഹത്തെ നാടുകടത്തി. പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോകാൻ നിർബന്ധിതനായ ഫാദർ ജോൺ താമസിയാതെ തന്നെ തന്റെ പ്രിയപ്പെട്ട പ്രവർത്തന രംഗത്തേക്ക് മടങ്ങി. സ്നാവയോഹനാനെ പോലെ ഒരു സ്ത്രീയുടെ കോപത്തിന് അദ്ദേഹം പാത്രമായി. മാനസാന്തരപ്പെട്ട ഒരു ഹിന്ദു രാജാവ് അവളെ ബഹിഷ്കരിച്ചതായിരുന്നു. വേദനാസമ്പൂർണമായ ജയിൽവാസത്തിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ തല വെട്ടപ്പെട്ടു. 1947 ജൂൺ 22 അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു.